കോവിഡ് വന്നപ്പോൾ നല്ല ബ്രേക്കായി, കല്യാണമൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബ്രേക്കായി. പിന്നെ ഞാൻ 22 മെയ്യിലാണ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഞാൻ ഇടയ്ക്ക് ടെക്നിക്കൽ നോക്കി, അപ്പം എനിക്ക് നല്ല ബ്രേക്ക് വന്നു. അതുകൊണ്ടാണ് കുറച്ച് ഇത്രയും ഭയങ്കര ടൈം എടുത്തത്. അപ്പം ഒരു 6 മന്ത്സ് ഒക്കെ ആയപ്പോഴത്തേക്കും പ്രിലിംസ് കയറി തുടങ്ങി. 19 എൻഡ് ഒക്കെ ആയപ്പോൾ മെയിൻസ് ഒരു 3 മാർക്കിന് പോകും, ആ ഒരു അവസ്ഥയൊക്കെയായിരുന്നു. അമ്മ ഒരു 1 ഇയർ കഴിയുമ്പോൾ റിട്ടയർഡ് ആവും. അപ്പോൾ എനിക്കും അമ്മ റിട്ടയർഡ് ആവുന്നതിന് മുന്നേ എങ്ങനെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റിയത് ഭയങ്കര സമാധാനമുണ്ട്. നമസ്കാരം എല്ലാവർക്കും, പ്രൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള അതിഥി എന്ന് വെച്ചാൽ കാവ്യ എം ആണ്. റൈസിൻ്റെ ട്രിവാൻഡ്രം റൈസിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പൊ കഴിഞ്ഞ SBA ക്ലർക്കാണ് അദ്ദേഹം ക്ലിയർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലാണ് നിങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പൊ കാവ്യ എന്റെ കൂടെ ഉണ്ട്. ആദ്യം തന്നെ ഈ ഷോയിലേക്ക് കാവ്യയെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ കാവ്യയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ കാവ്യ, എവിടെയാണ് വീട്? കൊല്ലമാണ്, കൊല്ലത്ത് അഞ്ചലാണ് വീട്. അഞ്ചലാണ് വീട്. ഓക്കെ, കാവ്യയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്ക് ബ്രദർ ഉണ്ട്. ഓക്കെ, കാവ്യയുടെ അച്ഛൻ എന്തെടുക്കുന്നു? അച്ഛൻ സ്കൂളിൽ പ്രിൻസിപ്പൽ ആണ്, റിട്ടയർഡ് ആയി. ഇപ്പോ റിട്ടയർഡ് ആയി. ഓക്കെ. പിന്നെ അമ്മ എന്താ, അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, അമ്മ KCB-യിലാണ്, സബ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. സബ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബ്രദർ? ബ്രദർ ഇപ്പം 12th ബോർഡ് എക്സാം എഴുതി. ഓക്കെ 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 ഓക്കെ. ആ, ഓൾറെഡി കാവ്യ മാരീഡ് ആണ് അല്ലേ? ആ, മാരീഡ് ആണ്, മാരീഡ് ആണ്. ഹസ്ബൻഡ് എന്തെടുക്കുന്നു? ഹസ്ബൻഡ് LIC-യിലാണ്, ഡെവലപ്മെന്റ് ഓഫീസർ ആണ് ഹസ്ബൻഡ്. ഓക്കെ, വളരെ നല്ല കാര്യം. അപ്പം ഈ പറഞ്ഞ ജോലി കിട്ടിയപ്പോൾ തന്നെ ഹസ്ബൻഡ് ഈ കാര്യം അറിഞ്ഞ് വളരെ സന്തോഷവാനായി കാണും അല്ലേ? സന്തോഷമായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കാവ്യ എങ്ങനെയാണ് ഇപ്പൊ കൊല്ലം ജില്ലയിലാണെന്ന് പറഞ്ഞു, കൊല്ലം ജില്ലയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ റേസ് കണ്ടെത്തി ട്രിവാൻഡ്രം റേസിലേക്ക് കാവ്യ വരികയുണ്ട്, എങ്ങനെയാണ് റേസിലേക്ക് എത്തിപ്പെടുന്നത്? റേസിലേക്ക് യൂട്യൂബിന്നല്ല, ഗൂഗിൾ റിവ്യൂ, അങ്ങനത്തെ റേസിന്റെ റേറ്റിംഗ്, പിന്നെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടൊക്കെ ക്ലാസ്സസ് ഒക്കെ ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടിട്ട് വന്നതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 വർഷമായെന്ന് തോന്നുന്നു കാവ്യ തിരുവനന്തപുരം റേസിലേക്ക് വന്നിട്ട് അല്ലേ? ഏകദേശം 2 വർഷം കോവിഡിന് മുമ്പാണെന്ന് തോന്നുന്നു. ഞാൻ കോവിഡിന് മുന്നേ ജോയിൻ, മുന്നത്തെ ബാച്ച് 19 ബാച്ച് ആണ്. റേസില് ജോയിൻ ചെയ്തിട്ട് റേസില് ക്ലാസ്സസ് ഒക്കെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ, ഞാൻ അന്ന് വന്നപ്പം റോബിൻ സാറിൻ്റെ ഒക്കെ ക്ലാസ് ആയിരുന്നു ഇനിഷ്യലി ഉണ്ടായിരുന്നത്, ടോണി സാർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ക്ലാസ്സസ് ഭയങ്കര റിമമിസ് ഉണ്ടായിരുന്നു, ഭയങ്കര നല്ല ക്ലാസ്സസ് ആയിരുന്നു. ലൈക്ക് വരുമ്പോൾ തന്നെ ഒന്ന് ഭയങ്കര ഇമ്പ്രസ്ഡ് ആവുന്ന ഒരു അവസ്ഥയിൽ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഇവിടുന്ന് ഇവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രീം സർക്കിൾസ് ഒക്കെ അന്ന് 2 തവണയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സുമി മിസ്സിൻ്റെ കയറിയിട്ടുണ്ട്, സജീന മിസ്സിൻ്റെ കയറിയിട്ടുണ്ട്. പിന്നീട് ലാബ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ റേസിലിരുന്ന് തന്നെ പഠിച്ചിട്ടുള്ളൂ, ഞാൻ വീട്ടിൽ പോയിട്ടൊന്നും പഠിച്ചിട്ടില്ല, ഹോസ്റ്റലിൽ പോയിട്ടും പഠിക്കാറില്ലായിരുന്നു. ഇങ്ങനെ ഇവിടെ ഒരു 8-ന് വരും, രാത്രി 8 വരെ ഇരിക്കും, അത് സൺഡേ സാറ്റർഡേയും വരാറുണ്ട്. അപ്പം ഇവിടെ തന്നെ ഇരുന്നാണ് പഠിക്കുന്നത്. അങ്ങനെ ഫുൾ റേസിന്നാണ്, ലൈക്ക് ഇങ്ങനെ ഞാൻ വേറെ ഒന്നുമല്ല, റേസ് തന്നെയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ദിവസം തുടങ്ങുന്നിടം തൊട്ട് ആ ദിവസത്തിന്റെ അവസാനം വരെയും കാവ്യ റേസ് പൂർണ്ണമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഒരു പറച്ചിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം രാവിലെ 8 മണിക്ക് വരുന്നു, രാത്രി 8 മണി വരെയും കാവ്യ റേസിൽ തന്നെ പൂർണ്ണമായിട്ട് സ്പെൻഡ് ചെയ്യാറ്. അപ്പൊ എങ്ങനെയായിരുന്നു കാവ്യയുടെ മൊത്തത്തിലുള്ള ഒരു ഷെഡ്യൂളൊക്കെ എങ്ങനെയായിരുന്നു? കാര്യം ഇതിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ആൾക്കാർക്കും വളരെയധികം ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ്. കാര്യം നിങ്ങളുടെ ഒരു പാത്ത് പിന്തുടർന്നാണ് പല ആൾക്കാരും ഈ പഠനത്തിലേക്ക് വരുന്നതും പബ്ലിക് സെക്ടർ ചൂസ് ചെയ്യുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ കാവ്യയുടെ ആ ഒരു സ്ട്രാറ്റജി ഒന്ന് പറയാൻ പറ്റും, എങ്ങനെ പഠിച്ചു, എത്ര നേരം പഠിച്ചു, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്തു, ഇതൊക്കെ ഒന്ന് പറയാൻ സാധിക്കും? ഞാൻ മോക്ക് ചെയ്യുമായിരുന്നു മെയിൻ ആയിട്ട്. ഇവിടുന്ന് സർക്കിളൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വന്ന ഇനിഷ്യൽ ടൈമിലെ ഞാൻ ലാബ് യൂസ് ചെയ്യുമായിരുന്നു, ലാബ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം മോക്ക് ക്ലാസ് ഒക്കെ ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മോക്കൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പം ഒരു 6 മന്ത്സ് ഒക്കെ ആയപ്പോഴത്തേക്കും പ്രിലിംസ് കയറി തുടങ്ങി. 19 എൻഡ് ഒക്കെ ആയപ്പോൾ മെയിൻസ് ഒരു 3 മാർക്കിന് പോകും, ആ ഒരു അവസ്ഥയൊക്കെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കോവിഡ് വന്നപ്പോൾ നല്ല ബ്രേക്കായി, കല്യാണമൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബ്രേക്കായി. പിന്നെ ഞാൻ 22 മെയ്യിലാണ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഞാൻ ഇടയ്ക്ക് ടെക്നിക്കൽ നോക്കി, അപ്പം എനിക്ക് നല്ല ബ്രേക്ക് വന്നു. അതുകൊണ്ടാണ് കുറച്ച് ഇത്രയും ഭയങ്കര ടൈം എടുത്തത്. പിന്നെ മോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇംഗ്ലീഷ് ഇങ്ങനെ മോക്കിൽ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി, റീസണിങ് ഇമ്പ്രൂവ് ആവും, അങ്ങനെ ക്വാണ്ടും അങ്ങനെ തന്നെ ഇമ്പ്രൂവ് ആയത്. ഓക്കെ, അതൊരു നല്ല തീരുമാനമാണ് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവ്യ 2019 റേസിൽ വരുന്നു, ഈ കാര്യങ്ങളൊക്കെ നല്ല ഫ്ലോയിൽ പോകുമ്പോഴാണ് എല്ലാവരുടെയും ഒരു കഷ്ടകാല സമയം എന്ന പോലെ കോവിഡ് കടന്നു വരുന്നതും കാവ്യ ഇത് ബ്രേക്ക് ചെയ്യുന്നതും ആ സമയം കാവ്യ വിവാഹിതയാവുകയൊക്കെ ചെയ്യുന്നു. ഈ വിവാഹിതയായിട്ടും ഇത് ബ്രേക്ക് ചെയ്യാതെ, ഹസ്ബൻഡ് സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ടായിരിക്കാം അല്ലേ, ആ സമയത്ത് ബ്രേക്ക് ചെയ്യാതെ കാവ്യ വീണ്ടും 2022 റീഎൻട്രി ചെയ്യുന്നു. കാര്യം ലൈഫ് ടൈം കോഴ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്നു, വീണ്ടും പഠനം കണ്ടിന്യൂ ചെയ്യുന്നു.
അത് തന്നെയാണ് ഈ സക്സസിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ, ഞാൻ വീട്ടിലിരുന്നല്ല പഠിച്ചത്, ഞാൻ രണ്ടാമതും ഇവിടെ വന്നിട്ടാണ് റീസ്റ്റാർട്ട് ചെയ്തത് തന്നെ. എന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് ഞാൻ പഠിച്ചത്. 19 ഞാൻ ഇവിടെ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്നതും ഞാൻ ഇവിടെ തന്നെ നിന്ന് പഠിച്ചിട്ട് മാത്രം. ഇപ്പൊ ഇവിടെ വന്നിട്ടും ഞാൻ ഫുൾ ഇവിടെ ഇരുന്നാ പഠിച്ചത്, വേറെ എങ്കിലും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഏത് കുട്ടികളെയും പോലെ തന്നെ നമുക്ക് ഇനി അടുത്തത് കാവ്യം അറിയാവുന്നത് ഒരു എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ്. അപ്പം ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു കാവ്യക്ക് ഈ ഒരു പഠനത്തിന് വേണ്ടി വരുമ്പോഴും ഇത്രയും കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയേഴ്സ് ആവുന്നു, 3 ഇയേഴ്സ് ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് പഠിക്കുന്നു. അപ്പൊ ആ ഒരു സമയത്തുള്ള ആ ഒരു ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു കാവ്യക്ക്? വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു, ഹസ്ബൻഡ് ആണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ, അവരെല്ലാം തന്നെ ഈ ഒരു പഠനത്തിലും ഈ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനും കാവ്യയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, പല വീടുകളിലും നമുക്ക് ചില ആൾക്കാർക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പോലും ചിലർക്ക് ആ സപ്പോർട്ട് കിട്ടാറില്ല, അതുമൂലം ചില പ്രൈവറ്റ് ജോലികൾക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ ഒരു സ്റ്റോറി നമുക്ക് അറിയാം. പക്ഷേ ഈ രീതിയിൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കാവ്യക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാവ്യയുടെ ഈ ഒരു സക്സസിന് ഏറ്റവും വലിയൊരു ഘടകവും തന്നെയാണ് നമ്മൾ ഈ ഒരു ടോക്കിൽ കൂടി തന്നെ നമുക്ക് ഓരോ പ്രേക്ഷകർക്കും മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ റേസിൽ വന്നു, കാവ്യക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഏറ്റവും പാട്. അതെനിക്ക് ഇപ്പോഴും ഏറ്റവും ടഫ് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. ഞാനപ്പോ പിന്നെ എസ് ബി ഐ ക്ലർക്ക് ഒക്കെ വന്നപ്പം സെക്ഷണൽ കട്ട് ഓഫ് ഒന്നും ഇല്ല, പിന്നെ കറണ്ട് അഫയേഴ്സ് നല്ല ടഫായിട്ട് ചോദിച്ചു. അപ്പം അതല്ല ഡിസൈഡിങ് ഫാക്ടർ, അതല്ലാതെ വന്നു എക്സാമിന്. അപ്പൊ എനിക്കത് റീസണിങ് കോണ്ട് ഇംഗ്ലീഷിനകത്തുനിന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഏറ്റവും വലിയ ഒരു സ്ട്രഗിൾ ചെയ്ത ഏരിയ എന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് റേസ് ചെയ്യുന്നത് കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടിയത്? ഇവിടെ എസ് ബി ക്ലർക്കിന്റെ സമയമൊക്കെ ആയപ്പോൾ ഈവനിങ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു, പ്രീതി മിസ്സിന്റെ കറണ്ട് അഫയേഴ്സിന്റെ ഈവനിങ് സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്, അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് കവർ ചെയ്തത് പ്രീതി മിസ്സിന്റെ ഈവനിങ് ക്ലാസ്സുകൾ. ഓക്കെ, അത് ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാര്യം ക്ലാസ്സുകൾ കഴിഞ്ഞാൽ തന്നെ വൈകുന്നേരങ്ങളിൽ പോകുന്ന ക്ലാസ്സുകൾ ഒരുപാട് ആൾക്കാരെ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അതേപോലെ ജീവിതത്തിൽ ഇപ്പൊ ഈ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്നു, വളരെ ഗത്ത് ഫീലിംഗോട് കൂടിയിരിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ ജീവിതത്തിൽ ആ ഒരു കടന്നു പോകുന്ന സമയം എന്ന് വെച്ചാൽ ഒരു പഠനം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്ത നിമിഷങ്ങളെ കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ആ ഇൻസിഡൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? എനിക്ക് എനിക്ക് ഇന്റർവ്യൂസ് ക്ലിയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഇതുവരെ ഈ പിയോന്റെ റിസൾട്ട് വരാനുണ്ട്, പിന്നെ എസ് ബി ഐ പിയോന്റെ ഇന്റർവ്യൂ ഉണ്ട്. പക്ഷെ എനിക്ക് ഇന്റർവ്യൂവിന് വലിയ ഹോപ്പ് ഇല്ല, കാരണം എന്റെ ഒരു എസ് ബി ഐ പി ഇന്റർവ്യൂ എന്റെ 5-ാമത്തെ ഇന്റർവ്യൂ ആവും. അപ്പൊ ഇന്റർവ്യൂസ് എനിക്ക് എപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പബ്ലിക് സെക്ടറിൽ ഒരു ജോലി കിട്ടുന്ന ആ ഒരു സമയം അത് വളരെ ഒരു പ്രാധാന്യമുള്ള സമയം തന്നെയാണ് ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചോളം. അപ്പോ കാവി ഇത് റിസൾട്ട് ഇപ്പൊ എവിടെയായിരുന്നു അറിഞ്ഞ സമയത്ത്? കാര്യം ഞാൻ ഈ ലിസ്റ്റിലുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതിൽ ക്വാളിഫൈഡ് ആണെന്ന് അറിഞ്ഞ ആ ഒരു ടൈം കാവി വീട്ടിലായിരുന്നു അതോ ഇവിടെ ആയിരുന്നു? എവിടെയായിരുന്നു കാവ്യ? ഞാൻ റേസിന്റെ ഹോസ്റ്റലിലായിരുന്നു. റേസിന്റെ ഹോസ്റ്റലിലായിരുന്നു. ഓക്കെ, അപ്പൊ തന്നെ അവിടെയുള്ള എല്ലാ കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കാണുമല്ലോ ഉറപ്പായിട്ടും അല്ലേ? ആ ഒരു സമയത്തെ പറ്റി കാവ്യ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇവന്റെ വീട്ടിലെ ഫാമിലിയോടൊക്കെ പറഞ്ഞു, പിന്നെ വാർഡൻ ആന്റിയോടൊക്കെ പറഞ്ഞു. ആന്റിയൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു, കാരണം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതും ഇത്രയും ഇങ്ങനെ 19 1 ഇയർ ഫുള്ള് നിന്നിട്ടുള്ളതും. അപ്പൊ അവർക്കൊക്കെ തന്നെ എനിക്ക് ജോലി കിട്ടിയത് ഭയങ്കര സന്തോഷമായിരുന്നു. അല്ല, അപ്പൊ ഫസ്റ്റിലെ തന്നെ നമ്മൾ എപ്പോഴും കാവ്യ എനിക്ക് ഒന്നുകൂടെ കൊണ്ട് ചേർത്തതും അമ്മയാണെന്ന് തോന്നുന്നു. അപ്പൊ അമ്മയോട് തന്നെയാണ് കാവ്യ ആദ്യത്തെ റിസൾട്ട് വിളിച്ച് പറഞ്ഞത് അല്ലേ? അപ്പൊ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഫോണിൽ കൂടെ ആയിരിക്കും ഉറപ്പായിട്ടും പറഞ്ഞത്. അപ്പൊ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് അപ്പൊ തിരിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാവോ? അമ്മയ്ക്ക് നല്ല സന്തോഷമായിരുന്നു. അമ്മ ഒരു 1 ഇയർ കഴിയുമ്പോൾ റിട്ടയർഡ് ആവും. അപ്പൊ എനിക്കും അമ്മ റിട്ടയർഡ് ആവുന്നതിന് മുന്നേ എങ്ങനെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അത് പറ്റിയത് ഭയങ്കര സമാധാനമുണ്ട്. ഓക്കെ, അപ്പോ ഇനിയിപ്പം അറിയാലോ, ഇപ്പം കാവ്യയുടെ കൂടെ തന്നെ പിന്തുടർന്ന് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ കാവ്യയുടെ ആ ഒരു സ്ട്രാറ്റജി, പഠിക്കുന്ന രീതി, ആ ടിപ്സ് ആൻഡ് മെസ്സേജസ് ഒക്കെ ഇവരോട്ട് ഒന്ന് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ആസ്പിരൻസിന് വേണ്ടി കാവ്യക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം അത് റേസിലാവട്ടെ, എവിടെ പഠിക്കുന്നവരാവട്ടെ, കാവ്യക്ക് എന്താണ് ഇവരിലേക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? എന്താണ്, എങ്ങനെ പഠിക്കണം, ഈ രീതിയിൽ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെ അവർക്ക് ഇനിയും ഫേസ് ചെയ്യാൻ വരും, അതിനെ പറ്റിയൊക്കെ ഒന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ. കാര്യം അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ റേസിൽ തന്നെ പഠിക്കുന്നവർക്ക് തന്നെ ഈ ഒരു വീഡിയോ വളരെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പൊ അവർക്കെല്ലാം ഇത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് ഒരു മെസ്സേജ് അവർക്ക് പാസ് ചെയ്യാൻ പറ്റും കാവ്യക്ക്? വരുമ്പോ ബിഗിനിങ്ങിൽ തന്നെ മോക്ക് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും, കാരണം ഫിലിംസ് ക്രാക്ക് ചെയ്യാൻ മോക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ടൈം മാനേജ്മെന്റ് പഠിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ടോപ്പിക്സ് പഠിച്ചാലും ആ ടൈം ഫ്രെയിമിനുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേ നമ്മുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ കൂടും. അപ്പം നമ്മൾ തന്നെ അറിയാണ്ട് തന്നെ ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആവും.
അപ്പം ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തതിന് ശേഷം മോക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയും ടൈം അധികം എടുക്കും. ഇനിഷ്യലി തന്നെ മോക്ക് ചെയ്യുമ്പോൾ റീസണിങ് ഒക്കെ പിന്നെ അത്യാവശ്യം ബേസിക് ആയിട്ട് ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മോക്ക് മാത്രം ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ബാങ്ക് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ. അപ്പൊ ഈ ഒരു നിമിഷത്തില് ഇപ്പോ നമ്മൾ ഈ ആദ്യം റിസൾട്ട് കിട്ടിയ സന്തോഷമൊക്കെ അമ്മയായിട്ട് പങ്കുവെച്ചു, അതിനെ പറ്റി എല്ലാം പറഞ്ഞു. അല്ലാതെ അമ്മയെ വിട്ടിട്ട് നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ അല്ലാതെ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സിനോ അല്ലെ കൂടെ സഹകരിച്ച സ്റ്റുഡൻസിനോ ആർക്കെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ ഈ അവസരം കാവ്യക്കതിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ആരെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക നന്ദി അർഹിക്കുന്ന ആരെങ്കിലും കാവ്യയുടെ ലൈഫിൽ അല്ലെങ്കിൽ റേസിൽ അല്ലെങ്കിൽ ഈ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം കാവ്യക്കതിന് വേണ്ടി ഉപയോഗിക്കാം, അങ്ങനെ ആരും ഉണ്ടോ? അത് ഇവിടെ വന്നപ്പോൾ ഉള്ള ഇനിഷ്യലി ഉള്ള റോബിൻ സർ, അന്നുണ്ടായിരുന്ന റോബിൻ സർ തൊട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടോണി സർ, റോബിൻ സർ, പിന്നെ ഞാൻ റിജൻ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്, പിന്നെ സുമി മിസ്സിന്റെ ക്ലാസ് ഇരുന്നിട്ടുണ്ട്, സജീന മിസ് ഇപ്പം ഇപ്പോഴുള്ള പ്രീതി മിസ്സിന്റെ ഇരുന്നിട്ടുണ്ട്, കുറെ പേർക്ക് ജോലി കിട്ടി പോയി, ഗോപിക മിസ്സിന്റെ ക്ലാസ് ഇരുന്നിട്ടുണ്ട്. അപ്പം ഇവരെല്ലാവരും ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ എല്ലാ മെത്തേഡ്സ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. റേസിലെ എക്സ്ട്രീം സർക്കിളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലാണ് കാവ്യക്ക് ഫീൽ ചെയ്യുന്നത്? കാര്യം ബേസിക് ഒക്കെ നമ്മൾ കഴിഞ്ഞ കാവ്യ തന്നെ പറഞ്ഞു, രണ്ടു വട്ടത്തോളം എക്സ്ട്രീം സർക്കിൾ അറ്റൻഡ് ചെയ്തു. അപ്പം കുറച്ച് തറവാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടു വട്ടം എക്സ്ട്രീം സർക്കിൾ അറ്റൻഡ് ചെയ്തത് തന്നെ. അപ്പോൾ ആ എക്സ്ട്രീം സർക്കിളിലേക്ക് ഫീലിംഗ്സ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. എക്സ്ട്രീം സർക്കിളിന്റെ മെറ്റീരിയൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പം ഒരു എക്സ്ട്രീം സർക്കിള് കയറി ഫുൾ കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആ കുറച്ചും കൂടി ആ ടോപ്പിക്സുമായിട്ടുള്ള ആ ഒരു ഗ്രിപ്പ് നന്നായിട്ട് കൂടും. കുറച്ചുകൂടി നല്ല നമുക്ക് തന്നെ ഫീൽ ചെയ്യും, നമുക്ക് ഓക്കെ ഒരു കോൺഫിഡൻസ് കൂടും. പിന്നെ സൂപ്പർ ബാച്ചസ് വരുമ്പോഴാണെങ്കിലും ഒരു 1 മന്ത് സൂപ്പർ ബാച്ചൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഇൻറ്റൻസീവായിട്ട് തന്നെയാണ് ക്ലാസ്സസ്. അപ്പോൾ നല്ല ചേഞ്ച് ഉണ്ടാവും, നമ്മുടെ സ്പീഡ് നല്ല ഇമ്പ്രൂവ്ഡ് ആയത് നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ ആണെങ്കിലും ഈ ഒരു എസ് ബി ഐ ക്ലർക്ക് കൊണ്ട് ഈ ഒരു ജേണി കാവ്യ അവസാനിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ലൈഫിൽ അടുത്ത ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണ് കാവ്യയുടെ? ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസിൽ ബാക്കി എക്സാംസ് എഴുതി ട്രൈ ചെയ്യണമെന്നുണ്ട്. എസ് എസ് സി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അപ്പം അത് നോക്കണമെന്നുണ്ട്. ഇപ്പം ടിയർ 2 എഴുതിയായിരുന്നു, അപ്പം എസ് എസ് സി കുറച്ചും കൂടി വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ആ ഒരു സ്ട്രെസ് കുറവാണ്. ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത്രയും സ്ട്രെസ് ഇല്ല എസ് എസ് സി പ്രിപ്പയർ ചെയ്യാൻ. അപ്പം ബാങ്കിൻ്റെ മെയിൻസിൻ്റെ ടൈമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആ ഫുൾ മോക്ക് ചെയ്യുന്നതും കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അതുകൊണ്ട് എസ് എസ് സി ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. ഓക്കെ, അടുത്ത ലക്ഷ്യത്തിലേക്ക് തന്നെ പോവുകയാണ്. കാര്യം ഇദ്ദേഹം ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ആ ഒരു ജോലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അദ്ദേഹം അടുത്ത എസ് എസ് സി ജോബിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു 2 വർഷം ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന തന്നെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. അപ്പൊ അതിൽ വലിയൊരു സന്തോഷം, ഇങ്ങനൊരു നല്ലൊരു സക്സസ് ഉണ്ടായതിൽ ഈ ഒരു ഫാമിലിക്ക് മൊത്തമുള്ള ഒരു സന്തോഷം ഈ ഒരു അവസരത്തിൽ അറിയിച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു സക്സസ് സ്റ്റോറി നമ്മുടെ ഇനി വരുന്ന ടീമിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിനുള്ള നല്ല ഒരു നന്ദിയും കടപ്പാടും റേസ് ടീമിൽ നിന്ന് അറിയിച്ചു കൊടുക്കുന്നു. താങ്ക് യു. താങ്ക് യു.